പെട്രോൾ ഡീസൽ വിലവർദ്ധനയ്ക്കെതിരെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വിലവർദ്ധനയിലൂടെ കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് ജോസ് കെ മാണി. പെട്രോൾ ഡീസൽ വിലവർദ്ധനയ്ക്കെതിരെ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമായാണ് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കുത്തകകളെ പ്രീണിപ്പിക്കുന്ന നയം അവസാനിപ്പിക്കണമെന്നും പാവപ്പെട്ടവരെ പട്ടിണിക്കിടുന്ന കേന്ദ്ര നയങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം നടത്തിയത്. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വിലവർദ്ധനയിലൂടെ കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇന്ധന വില വർദ്ധനയിലൂടെ. നമുക്കറിയാവുന്ന പോലെ 2014 NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് കേന്ദ്ര എക്സൈസ് തീരുവ പെട്രോളിന് 9.48 രൂപയായും അതുപോലെ ഡീസലിന് 3.52 രൂപയായും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തിരുവ ഏതാണ്ട് 33 രൂപ പെട്രോളിനും ഡീസലിന് 32 രൂപയെ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 200% കൂടുതൽ തിരുവ തന്നെ വർദ്ധിക്കുകയുണ്ടായി. തോമസ് ചാഴികാടൻ MP, MLA മാരായ ജോബ് മൈക്കിൾ, പ്രമോദ് നാരായണൻ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം, സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് നേതാക്കൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നീങ്ങിയത്. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.